നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. തെലങ്കാനയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റം. രാഹുൽ ഗാന്ധി ഇന്നലെ തെലങ്കാനയിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ എതിരാളികൾക്ക് ഒരു കാലത്തും വിശ്വസിക്കാനാകാത്തതാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തിങ്ങി നിറഞ്ഞത്. ഒരുപക്ഷേ സംസ്ഥാനം ഭരിച്ച പാർട്ടിയുടെ നേതാക്കളുടെ പ്രസംഗവേദിക്കരികിൽ പോലും ഇത്രയേറെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടില്ല. രാഹുൽ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കാനും നൽകുന്ന വാഗ്ദാനങ്ങൾ അറിയാനും ലക്ഷക്കണക്കിന് പേരാണ് ആ വേദിക്കരികിലേക്ക് ഇറച്ചെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ റാലിയിലും പ്രകടമായത് സമാനമായ ദൃശ്യങ്ങൾ തന്നെ. കോൺഗ്രസ് പാർട്ടി ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിശ്വസനീയം എന്ന് തോന്നാവുന്ന കോൺഗ്രസിന്റെ റാലിക്കാണ് ഇന്നലെ തെലങ്കാന വേദിയായത്. രാഹുൽ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രം, കർണാടകയിൽ ബി ജെ പിയെ ദയനീയമായി പരാജയപ്പെടുത്തിയതുപോലെ അടുത്ത ലക്ഷ്യം തെലങ്കാനയാണ്. ജനങ്ങൾ ഒന്നിച്ചു നിന്ന ജനങ്ങൾ ഈ പാർട്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക. ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുക തന്നെ ചെയ്യും. അതിന് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാതൃകകളാണ് ഹിമാചൽ പ്രദേശും കർണാടകയും. വലിയ മുന്നേറ്റം തന്നെ കുറിച്ചുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ചേരാം. ഈ രാജ്യത്തിന്റെ ഭരണക്രമത്തിൽ ഒരു മാറ്റം അനിവാര്യമെന്ന് തോന്നിയാൽ ഞങ്ങൾക്കൊപ്പം ചേരാമെന്ന വാക്കുകളാണ് രാഹുൽ പറഞ്ഞു വെച്ചത്. നിറഞ്ഞ കയ്യടികളോടുകൂടി തന്നെയാണ് ജനങ്ങൾ ഈ വാക്കുകളെ സ്വീകരിക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധിയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും തടിച്ചുകൂടിയ ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ മാത്രം ചിത്രം മതി തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ ലഭിക്കാം. അവിടെ കൊണ്ടും തീർന്നില്ല. തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സർവേ ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത് കോൺഗ്രസിന്റെ അപ്രമാദിത്വം തന്നെയാണ്. 119 സീറ്റാണ് തെലങ്കാനയിലുള്ളത്. അതിൽ 30 സീറ്റ് മാത്രമാണ് ബി ആർ എസിനും ബി ജെ പിക്കും പ്രവചിക്കപ്പെടുന്നത്. കോൺഗ്രസിന് 60 സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നു. കോൺഗ്രസിന് 60 സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. വലിയ മുന്നേറ്റം തന്നെ ചെറിയ കാലയളവിൽ കോൺഗ്രസ് പാർട്ടിക്ക് തെലങ്കാനയിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും വലിയ മാറ്റം തന്നെയാണ്. ഇങ്ങനെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തും മാറ്റത്തിന്റെ കാഹളം മുഴക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ്. ഇന്നലെ തെലങ്കാനയിൽ നടന്ന മഹാസമ്മേളനത്തിലും റാലിക്കിടയിലും 35 നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധി തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് വലിയ മാറ്റമായി തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും അടയാളപ്പെടുത്തുന്നത്.